ഐശ്വര്യത്തിന്റെ വെള്ളി വെളിച്ചം വീശി വിഷു ആഗതമായി. നിലവിളക്കിന്റെ നിറശോഭയിൽ വിഷുക്കണിയൊരുക്കി മലയാളികൾ. ഐശ്വര്യത്തിന്റെ വെള്ളി വെളിച്ചം വീശി മലയാളികൾക്ക് വിഷുക്കണി. മേടവിഷു ഇത്തവണ ഏപ്രിൽ 15-നാണ്. വിഷു ആഘോഷത്തിലെ പ്രധാന ചടങ്ങാണ് വിഷുക്കണി. വീട്ടിലെ പൂജാമുറിയിൽ ഉരുളിയിലാണ് കണിയൊരുക്കുക. വിഷുക്കണിയിൽ ഉണക്കല്ലരി, ചെറുനാരങ്ങ, വെറ്റില, ലോഹക്കണ്ണാടി, പൊൻവെള്ളരി, കൊന്നപ്പൂ, പഴവർഗ്ഗങ്ങൾ, പുതിയ കോടിമുണ്ട്, നാണയങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. വിശുദ്ധ ഗ്രന്ഥം, നാണയങ്ങൾ, സ്വർണം ഉൾപ്പെടെ കണി കാണാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളെല്ലാം കണിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കുട്ടികൾ പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് വിഷു ആഘോഷമാക്കുന്നത്. പുതുവസ്ത്രങ്ങളും കൈനിറയെ കൈനീട്ടവുമായി ആഡംബരത്തോടെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ വിഷു ആചാര അനുഷ്ഠാനാഘോഷം അനുവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണവേദികളിലെ നിറസാന്നിധ്യമായ പ്രശസ്ത ഭക്തി പ്രഭാഷകനും സാഹിത്യകാരനുമായ ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ പഴയന്നൂർ CCV ചാനലിന്റെ പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ അറിയിച്ച് വിഷു സന്ദേശം നൽകുകയാണ്. ആദ്യമായി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പ്രപഞ്ചത്തിലെ പ്രത്യക്ഷ ഈശ്വരനാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാന്റെ മേടം മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്കുള്ള പ്രവേശനമാണ് വിഷു എന്ന് നാം വിളിക്കുന്നത്. ഇത് വിഷു എന്ന് പറയുമ്പോൾ തുല്യമായത് എന്നുകൂടെ ഒരർത്ഥമുണ്ട്. അതായത് ദിനരാത്രങ്ങൾ രാവും പകലും തുല്യമായതാണ് വിഷു. അതായത് എല്ലാത്തിനെയും തുല്യമായി കാണാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് വിഷു. സുഖവും ദുഃഖവും മാനവും അപമാനവും ശീതോഷ്ണാവസ്ഥകളും എല്ലാത്തിനെയും സ്തുതിയും നിന്ദയും ഒക്കെ ഒന്നായി സമമായി കാണാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് വിഷു നമുക്ക് തരുന്നത്. ഇത് കാർഷിക വൃത്തിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. പ്രകൃതി മുഴുവൻ എല്ലാ ഫലങ്ങളും കൊണ്ട് ചക്കയും മാങ്ങയും എന്ന് വേണ്ട സകല വിഭവങ്ങളും കൊണ്ട് അണിഞ്ഞൊരുങ്ങി മനുഷ്യന് സമർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ കൊന്നപ്പൂക്കൾ, സ്വർണ്ണവർണ്ണ നിറമാർന്ന കർണികാരപ്പൂക്കൾ കൊണ്ട് ഒരു സുന്ദരിയായി ദേവി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാലമാണ് ഈ വിഷു. വിഷുക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എന്ന് കവി പറഞ്ഞതുപോലെ ആ കർണികാര പുഷ്പങ്ങൾ അണിഞ്ഞൊരുങ്ങി പ്രകൃതിയെ അണിയിച്ചൊരുക്കി നിൽക്കുന്നൊരു സമയമാണ്. എല്ലാ വിഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് ഇത്. ന്യൂസ് ഡെസ്ക് CCV.